നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. വിജയം അനിവാര്യം എന്ന ലക്ഷ്യത്തോടെ കളത്തിലിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോൾ കണ്ടെത്താനാവാതെ തലയിൽ കൈവച്ചു പോയ നിമിഷങ്ങളായിരുന്നു ആദ്യ പകുതിയിലേറെയും കണ്ടത്. എന്നാൽ ആദ്യ പകുതിയിൽ നഷ്ടപ്പെടുത്തിയ രണ്ട് മനോഹരമായ അവസരങ്ങൾക്ക് പകരം രണ്ട് നിർണായക ഗോളുകൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു യോർക്കെ പെരേറ ഡിയാസ് എന്ന അർജന്റീനക്കാരൻ പ്രായശ്ചിത്തം ചെയ്തത്. ഒടുവിൽ അഡ്രിയൻ ലൂണ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ മാന്ത്രികൻ ഉജ്ജ്വല മായൊരു സ്വിംഗിംഗ് ഫ്രീക്കിക്കിലൂടെ ഗോൾ പട്ടിക പൂർത്തിയാക്കിയതോടെ രണ്ടാം പകുതിയിൽ കണ്ടെത്തിയ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉജ്ജ്വല വിജയം. വിജയത്തോടെ അല്പനേരം കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടികയിലെ നാലാം സ്ഥാനം പിടിച്ചെടുത്തെങ്കിലും തൊട്ടു പിന്നാലെ എഫ് സി ഗോവയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ മുംബൈ സിറ്റി എഫ് സി ഒരു പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ നാലാം സ്ഥാനത്തേക്ക് തന്നെ തിരികെയെത്തുകയും ചെയ്തു. നാലാം സ്ഥാനത്തേക്ക് പൊരുതുന്ന മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും മാർച്ച് രണ്ടാം തീയതി നേർക്കുനേർ ഏറ്റുമുട്ടും. ആ മത്സരത്തിലെ വിജയികൾക്ക് ആദ്യ നാലിൽ ഇടമുറപ്പിക്കാം. ചെന്നൈയിൻ എഫ് സിക്കെതിരായ മികച്ച പ്രകടനത്തെക്കുറിച്ച് മത്സരശേഷം മുൻ ഇന്ത്യൻ താരം ഐ എം വിജയന്റെ ആഹ്ലാദത്തിൽ പൊതിഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മനോഹരം എന്ന് തന്നെ വേണം പറയാൻ, ആഗ്രഹിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഫുൾ ചാർജഡായിരുന്നു ഇന്ന് കളത്തിൽ കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ പകുതിയിൽ പക്ഷേ ഭാഗ്യം ഒപ്പമുണ്ടായില്ല. പെരേറ ഡിയാസിനെ തേടി പന്തുകൾ തുടരെ തുടരെ വന്നുകൊണ്ടേയിരുന്നു. അവയൊന്നും ഗോളിലെത്തിക്കാനായില്ല. ഫുട്ബോളിൽ ചില ദിവസങ്ങൾ അങ്ങനെയാണ്. പക്ഷെ വിടാതെ പിടിക്കുക, ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക, ഇതേയുള്ളൂ വഴി. യോർഗെ പെരേറ ഡിയാസ് അതുതന്നെ ചെയ്യുകയും ചെയ്തു. അതിന്റെ ഗുണമായിരുന്നു രണ്ടാം പകുതിയിൽ പിറന്ന രണ്ട് നിർണായക ഗോളുകളും. ലീഡ് കണ്ടെത്തിയ ശേഷം ഇവൻ വുക്മനോവിച്ചിന്റെ ശ്രദ്ധേയമായ ഇടപെടൽ കണ്ടു. അൽവാരോ വാസ്കസിനെ ആക്രമണത്തിന്റെ ചുമതലയുള്ള മധ്യനിരക്കാരന്റെ റോളിലേക്ക്, അഡ്രിയൻ ലൂണയെ പ്രതിരോധത്തിലൂന്നിയ മധ്യനിരക്കാരന്റെ റോളിലേക്ക്, നമ്മുടെ സ്വന്തം തൃശൂർ ഗടിക്ക് പി രാഹുലിനെയും ഭൂട്ടാൻ ഗടി ചെൻചോഗിൽസിനെയും മുൻനിരയിലേക്കും. ഇത് കോച്ചിന്റെ പുതുമയേറിയ തന്ത്രവും വരും മാച്ചുകളിലേക്കുള്ള ട്രയലുമായാണ് എനിക്ക് തോന്നിയത്. എല്ലാറ്റിനുമൊടുവിൽ അഡ്രിയൻ ലൂണയുടെ മനോഹരമായ ഫ്രീ കിക്ക് ഗോൾ വിജയത്തിന് മുകളിലെ ഐസിംഗ് ആയി എനിക്ക് തോന്നി. ഇതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നേ പ്രഖ്യാപിക്കാനുള്ളൂ: തിരുമ്പി വന്നിട്ടെന്ന് സോല്ല്.